നടത്താനുണ്ട്. നരകത്തിന്റെ ഉള്ളിൽ വെച്ച് പിശാച് നടത്തുന്ന ഒരു പ്രസംഗമുണ്ട്, ഒരു ഖുതുബുണ്ട്. അത് പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇബ്രാഹിമിൽ നമുക്ക് കാണാൻ കഴിയും. വഖാല ഷൈത്താനു ലമ്മാ ഖുദിയൽ അംറു, എല്ലാ കാര്യങ്ങളും തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നരകവാസികൾ നരകത്തിലേക്കും സ്വർഗവാസികൾ സ്വർഗത്തിലേക്കും പോയി കഴിഞ്ഞാൽ, പിശാച് അവൻ്റെ പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും മുഴുവനും അവസാനിപ്പിച്ച് അള്ളാഹുവിൻ്റെ അനന്തമായ കാലാകാലമായ ശിക്ഷയിലേക്ക് അവൻ ആപതിച്ചു കഴിഞ്ഞാൽ, അവിടെ വെച്ച് അവൻ തൻ്റെ മുഖം മൂടി അങ്ങോട്ട് മാറ്റും. അവിടെ അവൻ പറയും, ഇന്നല്ലാഹു വഅദകും വഅദൽ ഹഖ് വവഅത്തുകും ഫഅഖ്ലഫ്തുകും, നിശ്ചയം അല്ലാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് സത്യമായ വാഗ്ദാനങ്ങൾ നൽകി. വവഅത്തുകും, ഞാനും നിങ്ങൾക്ക് വാഗ്ദാനം നൽകി. ഫഅഖ്ലഫ്തുകും, ഞാനത് ലംഘിക്കുകയും ചെയ്തു. എന്നിട്ട് അവൻ പറയുന്നൊരു വാക്കുണ്ട്, വമാ കാന ലി അലൈക്കും മിൻ സുൽത്താൻ, എനിക്ക് നിങ്ങളിൽ ഒരു അധികാരവും ഉണ്ടായിരുന്നില്ല, എനിക്ക് നിങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല, അല്ലാഹു നിങ്ങളുടെ മുകളിൽ എനിക്ക് അധികാരം തന്നിട്ടുണ്ടായിരുന്നില്ല. ഇല്ല അന്തഔതുക്കും, നിങ്ങളെ വിളിക്കാനല്ലാതെ, നിങ്ങളുടെ ചെവികളിൽ വസുവാസുകൾ ഉണ്ടാക്കാനല്ലാതെ, ചീത്തയായ വൃത്തികേടിൻ്റെ മാർഗങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരിക എന്നല്ലാതെ, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങളെ സ്വാധീനിക്കാനോ നിങ്ങളെ വലിച്ചയച്ചു കൊണ്ടുപോകാനോ നിങ്ങളെ ഭൗതികമായി ശാരീരികമായി തടയാനോ ഒന്നും എനിക്കൊരു അവകാശവും അധികാരവും പടച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല. നിങ്ങളെ വിളിക്കുക എന്നതല്ലാതെ, ഫസ്തജബ്തും ലീ, നിങ്ങൾ എനിക്ക് മറുപടി നൽകി, നിങ്ങൾ എനിക്ക് ഉത്തരം നൽകി. ഫലാ തലൂമൂനി, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഇന്ന് കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. വലൂമൂ അൻഫുസകും, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ തന്നെ കുറ്റപ്പെടുത്തിക്കൊള്ളുക എന്ന് പിശാച് അവിടെ വെച്ച് പറയുന്ന വല്ലാത്ത ഖേദകരമായ ഒരു രംഗത്തെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല സൂറ ഇബ്രാഹിമിലൂടെ നമുക്ക് വിശദീകരിച്ച് തരുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എല്ലാ രംഗങ്ങളിലും അവൻ്റെ ഇടപെടലുകളെക്കുറിച്ച് അവൻ്റെ വരവിനെക്കുറിച്ച് നാം ബോധവാന്മാരാകേണ്ടതുണ്ട്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ ഒരു ഇബ്ലീസ് മനുഷ്യൻ്റെ അടുത്തേക്ക് കടന്നു വരുന്ന ഏഴ് മാർഗങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിരുന്നു. അതിലൊന്നാമത്തെ മാർഗം ഏതാൻ? അതിലൊന്നാമത്തെ മാർഗം ഷിർക്കും മതനിരാസവും തന്നെയാണ്. ബഹുദൈവാരാധനയും അതോടൊപ്പം അള്ളാഹുവിനോടും റസൂലിനോടും ശത്രുതയുണ്ടാക്കുക, ഇതാണ് ഒന്നാമത്തെ മാർഗം. ഈ ഒരു അവസ്ഥയിൽ ഒരു മനുഷ്യൻ എത്തിക്കഴിഞ്ഞാൽ, ഒരാൾ ഷിർക്കിലേക്ക് പോയി കഴിഞ്ഞാൽ, പിന്നെ പിശാചനെ സംബന്ധിച്ചിടത്തോളം അവനോടുള്ള ദേഷ്യവും വിദ്വേഷവും മുഴുവനായിട്ടും പോയി. പിന്നെ അവനെ വഴിതെറ്റിക്കേണ്ട ആവശ്യം പിശാചനില്ല, ഷൈത്താനില്ല, അവൻ ഫ്രീ ആയി. അവൻ്റെ കാര്യത്തിൽ, ആ ഒരു മനുഷ്യൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടിട്ടില്ലേ പല ആളുകളും ബഹുദൈവാരാധകരായ തൗഹീദ് ഇല്ലാത്ത ആളുകൾ എത്ര നല്ല സ്വഭാവമാണ്. ഒരു ദുശ്ശീലുണ്ടാവില്ല, കള്ളുകൂടി ഉണ്ടാവില്ല, ലഹരി ഉപയോഗം ഉണ്ടാവില്ല, ചതിക്കില്ല, വഞ്ചിക്കില്ല, ജീവിതത്തിൽ നല്ല നല്ല ക്വാളിറ്റികൾ കൊണ്ടു നടക്കുന്ന മനുഷ്യർ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അവർക്ക് കൂടുതൽ എളുപ്പമായിരിക്കും അങ്ങനെ നടക്കാൻ, കാരണം ഷെയ്ത്താൻ ഒരു ഷെറ അവർക്ക് ഉണ്ടാവില്ല. കാരണം അയാളെ സംബന്ധിച്ചിടത്തോളം കാര്യം തീരുമാനിക്കപ്പെട്ടു, ഒരു കുഴപ്പമില്ല. ഒരാളുടെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ചാൽ മൂന്ന് വലിയ ദുരന്തങ്ങളാണ് അയാളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. എന്തൊക്കെയാണത്? ഒന്നാമത്, സമുദ്രത്തേക്കാൾ വിശാലമായ അള്ളാഹുവിൻ്റെ പശ്ചാത്താപത്തിൻ്റെ വാതിൽ അയാൾക്ക് നിഷേധിക്കപ്പെടുകയാണ്. ആ ഷിർക്ക് ചെയ്ത രൂപത്തിൽ അയാൾ മരിച്ചു പോയാൽ, മൻ മാത യുഷ്രിക് ബില്ലാഹി ഷൈഅ ദഖലന്നാർ, ആരെങ്കിലും അള്ളാഹുവിൽ ഷിർക്ക് ചെയ്തുകൊണ്ട് പങ്കു ചേർത്തുകൊണ്ട് മരിച്ചാൽ, ദഖലന്നാർ, അവൻ നരകത്തിൽ പ്രവേശിച്ചു. അതിനപ്പുറത്തേക്ക് ഒരു വിഷയമില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുഷ്റക ബി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അള്ളാഹുവിൽ പങ്കു ചേർക്കുന്നത് അവൻ ഒരിക്കലും പൊറുക്കുകയില്ല. യഥാർത്ഥമായ ആത്മാർത്ഥമായ പശ്ചാത്താപത്തിലൂടെയല്ലാതെ, വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ, അതല്ലാത്ത പാപങ്ങൾ ജീവിതത്തിൽ നിങ്ങളത്തെ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ പശ്ചാത്തപിക്കാൻ നിങ്ങൾ മറന്നാലും, ഒരുപക്ഷെ നിങ്ങളുടെ മരണത്തിന് ശേഷം അള്ളാഹുവിൻ്റെ പ്രവിശാലമായ കാരുണ്യം കൊണ്ട് റഹ്മത്ത് കൊണ്ട് ആ പാപങ്ങൾ നിങ്ങൾക്ക് പൊറുക്കപ്പെട്ടേക്കാം. പക്ഷെ ഷിർക്കിൻ്റെ കാര്യം അതല്ല. അള്ളാഹുവിൻ്റെ വിശാലമായ തൗബയുടെ വാതിൽ ഷിർക്ക് ചെയ്ത് മരിച്ചുപോയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ മുന്നിൽ അടയുകയാൻ. രണ്ടാമത്തെ ദുരന്തം എന്താണ്? അയാൾക്കെങ്ങാനും സ്വാലിഹീങ്ങളായ സന്താനങ്ങളുണ്ടെങ്കിൽ, നല്ല മനുഷ്യരുണ്ടെങ്കിൽ, നല്ല കൂട്ടുകെട്ടുണ്ടെങ്കിൽ, നല്ല കുടുംബക്കാരുണ്ടെങ്കിൽ, ആ മനുഷ്യരുടെ പ്രാർത്ഥന ഈ ആളുകൾക്ക് നിഷേധിക്കപ്പെടും എന്നുള്ളതാണ്. അതായത്, വിഭോചനത്തിൻ്റെയും സാന്ത്വനത്തിൻ്റെയും വിദൂരമായ ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത രീതിയിലാണ് ഷിർക്ക് ചെയ്തിട്ട് മരിച്ചു പോകുന്ന ഒരു മനുഷ്യൻ മരിച്ചു പോകുക. സുബ്ഹാനല്ലാഹ്, വേറൊരു പാപവും അങ്ങനെ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് പിശാച് ഇത്രമാത്രം സന്തോഷിക്കുന്നത്. ഒരാൾ ഷിർക്കിൽ പെട്ടുപോയാൽ, ഒരാൾ ബഹുദൈവാരാധനയിൽ പെട്ടുപോയാൽ ഷെയ്ത്താൻ ഇത്രമാത്രം ആശ്വസിക്കുന്നത് അതുകൊണ്ടാണ് അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, എൻ്റെ വാപ്പ അല്ലെങ്കിൽ എൻ്റെ ഉമ്മ
എന്റെ വല്യമ്മ വല്യപ്പ ഷിർക്ക് ചെയ്തിട്ടാണ് മരിച്ചു പോയതെങ്കിൽ അള്ളാഹുവേ അവർക്ക് നീ പുറത്തു കൊടുക്കണേ എന്ന് പറയൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഹറാമാണ്. പരിശുദ്ധ ഖുർആനിൽ സൂറത്തു തൗബയിലൂടെ അള്ളാഹു നമുക്ക് പറഞ്ഞിരുന്നുണ്ട്, മക്കാല നബിയ്യി വല്ലദീന ആമനു ഐ യസ്തഗ്ഫറു ലിൽ മുശ്രികീന വലൗ കാനു ഉലി ഖുർബ മിൻ ബഅദി മാ തബയ്യന ലഹും അന്നഹും അസ്ഹാബുൽ ജഹീം. അള്ളാഹുവിന്റെ റസൂലിനോ അദ്ദേഹത്തിന്റെ കൂടെയുള്ള മുഅ്മിനുകൾക്കോ പാടുള്ളതല്ല. എന്ത് പാടുള്ളതല്ല? ഐ യസ്തഗ്ഫറു ലിൽ മുശ്രികീൻ, മുശ്രിക്കുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക, പാപമോചനം നടത്തുക എന്നത്. വലൗകാനു ഉലി ഖുർബ, അവരെത്ര അടുത്ത കുടുംബക്കാരായാലും ശരി, സ്വന്തം ഉമ്മയായാലും വാപ്പയായാലും ശരി, സ്വന്തം ജ്യേഷ്ഠനായാലും അനുജനായാലും ശരി, സ്വന്തം ഭാര്യയായാലും മക്കളായാലും ശരി, അള്ളാഹുവിൽ പങ്കുചേർത്ത് കൊണ്ടൊരു മനുഷ്യൻ മരിച്ചു പോയാൽ അവന് വേണ്ടി ഇസ്തിഗ്ഫാർ തേടുക എന്നത് അള്ളാഹു നിരോധിച്ച വിഷയമാണ്. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ഇതുകൊണ്ടാണ് മൂന്നാമത്തെ ദുരന്തം തന്നെ അയാളുടെ ജീവിതത്തിൽ വരാനുള്ള ദുരന്തം. എന്തൊക്കെ കർമ്മങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിലും, എന്തൊക്കെ നന്മകൾ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ആ നന്മകളെല്ലാം ബാത്തിലായി പോകുമെന്നുള്ളതാണ്. അല്ലാഹു പറയുന്നു സൂറത്തു സുമറിൽ, വലഖദ് ഊഹിയ ഇലൈക വഇലൽ ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. നബിയെ, അങ്ങയ്ക്കും അങ്ങയ്ക്ക് മുൻപുള്ള സകല പ്രവാചകന്മാർക്കും ഞാൻ ബോധനം നൽകിയത് എന്താണ്? ലഇൻ അശ്റക്ത, നിങ്ങൾ ചിർക്ക് ചെയ്താൽ, നിങ്ങൾ അല്ലാഹുവിൽ പങ്കുചേർത്താൽ, ലയഹ്ബതന്ന അമലുക, നിങ്ങളുടെ കർമ്മങ്ങൾ മുഴുവൻ ബാത്തിലായി പോകും. ആരോടാണ് പറയുന്നത്? രാവും പകലുമില്ലാതെ കല്ലേറുകൊണ്ട പ്രവാചകന്മാരോട്, ഈർച്ചവാളുകൊണ്ട് ശരീരം രണ്ടായി പിളർത്തപ്പെട്ട പ്രവാചകന്മാരോട്, സ്വന്തം കുടുംബത്തിൽ നിന്ന് ആട്ടിയോടിക്കപ്പെട്ട പ്രവാചകന്മാരോട്, സ്വന്തം വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട് ഏകനായി ജീവിക്കേണ്ടി വന്ന സകല പ്രവാചകന്മാരോടും അള്ളാഹു സുബ്ഹാനഹു വതആല ഇത് പറഞ്ഞിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഒരാളുടെ ജീവിതത്തിൽ ഷിർക്ക് സംഭവിച്ചാൽ പിന്നെ പിശാചിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. അയാൾ പിശാചിന്റെ വലിയ പ്രവർത്തനങ്ങളും പരിശ്രമങ്ങളും ഇല്ലാതെ തന്നെ നരകത്തിലേക്ക് പോയിക്കൊള്ളും. അതുപോലെ തന്നെ മതനിരാസം, അതുപോലെ തന്നെ ഇസ്ലാമിനോടുള്ള വെറുപ്പ്, അള്ളാഹുവിനോടുള്ള വെറുപ്പ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വെറുപ്പ്. പ്രിയപ്പെട്ടവരെ, എന്റെ മുന്നിലിരിക്കുന്ന അറബി കോളേജ് വിദ്യാർത്ഥികൾ ഇൽമു നേടുന്നവരാണ്, അറിവ് നേടുന്നവരാണ്, ഖുർആനും ഹദീസും പഠിക്കുന്നവരാണ്. ഒരുപക്ഷേ നിങ്ങൾ ഷിർക്കിലേക്ക് പോകില്ലായിരിക്കാം, ബഹുദൈവാരാധന എന്ന വലിയ ദുരന്തത്തിലേക്ക് നിങ്ങൾ പോകില്ലായിരിക്കാം. പക്ഷെ നിങ്ങളെ കാത്തിരിക്കുന്ന മറ്റൊരു ചതിക്കുഴിയുണ്ട്. ആ ചതിക്കുഴി ഏതാണ്? മതനിരാസത്തിൻ്റെതാണ്, അള്ളാഹുവിനോടുള്ള വെറുപ്പിൻ്റെതാണ്, റസൂലിനോടുള്ള വെറുപ്പിൻ്റെതാണ്. ആ വാതിൽ നിങ്ങളുടെ മുന്നിൽ മുമ്പൊരിക്കലും ഇല്ലാത്ത വിധം ഈ കാലഘട്ടത്തിൽ തുറന്നു കിടക്കുന്നുണ്ട് എന്ന ബോധം എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഖൈബറിന്റെ രണഭൂമി ഭൂമിയിൽ പോരാടുന്ന സമയം ഒരാൾ വളരെ ശക്തമായി പോരാടിക്കൊണ്ടിരിക്കുന്നു, അതിശക്തമായി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് സഹാബികൾ അയാളെ കാണിച്ചിട്ട് പറഞ്ഞു, ഇതാ സ്വർഗവാസിയായ ഒരു മനുഷ്യനെ കാണണമെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, എത്ര ആത്മാർത്ഥമായിട്ടാണ് അയാൾ പോരാടിക്കൊണ്ടിരിക്കുന്നത്, എത്ര സുന്ദരമായിട്ടാണ് അയാൾ ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ല, ഹുവ മിൻ അഹ്ലി ജഹന്നം, അവൻ നരകത്തിൽപ്പെട്ടവനാണ്, നരകവാസികളുടെ നരകാവകാശികളുടെ കൂട്ടത്തിൽപ്പെട്ടവനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്തായിരിക്കും ഇതിന്റെ കാരണം എന്ന് അന്വേഷിച്ച് ആ മനുഷ്യന്റെ പിന്നാലെ ഒരു സ്വഹാബി പോയി എന്നുള്ളതാണ്. എന്നിട്ട് ആ സ്വഹാബി ആ മനുഷ്യനെ പിന്തുടർന്നു. അയാൾ അങ്ങനെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളുടെ കയ്യിന് മാരകമായൊരു മുറിവേറ്റു. ആ മുറിവിന്റെ വേദന സഹിക്കാൻ കഴിയാതെ സ്വന്തം വാള് നിലത്തേക്ക് കുത്തി അതിന്റെ മുകളിലേക്ക് കമിഴ്ന്നു വീണുകൊണ്ട് ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്തു. ഈ സഹാബി റസൂലിന്റെ മുന്നിലേക്ക് തിരിച്ചു വന്നിട്ട് പറഞ്ഞു, അഷ്ഹദു അന്നക റസൂലുള്ളാ, അങ്ങ് അള്ളാഹുവിന്റെ പ്രവാചകനാണെന്ന് നബിയെ ഞാൻ വീണ്ടും സാക്ഷ്യം വഹിക്കുന്നു. നബി ചോദിച്ചു, നീ വിശ്വസിച്ചതല്ലേ, വീണ്ടും എന്തിന് സാക്ഷ്യം വഹിക്കണം? അദ്ദേഹം പറഞ്ഞു, താങ്കൾ നരകത്തിന്റെ അഹലുകാരനാണെന്ന് പറഞ്ഞ ആ മനുഷ്യന്റെ പിന്നാലെ ഞാൻ പോയി, അയാളുടെ പര്യവസാനം ഞാൻ കണ്ണുകൊണ്ട് കണ്ടു. അല്ലാഹുവിന്റെ റസൂലെ, അല്ലാഹുവിന്റെ വഹീ കൊണ്ടല്ലാതെ താങ്കൾ അത് പറഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ പറഞ്ഞൊരു ഉപദേശമുണ്ട്, വിലമതിക്കാനാകാത്ത ഉപദേശം. എന്താണ് പ്രവാചകൻ പറഞ്ഞത്? നിങ്ങൾ കുഫ്രിനെ സൂക്ഷിച്ചു കൊള്ളുക. ഒരാൾ ജീവിതത്തിൽ ഒരുപാട് പരിശ്രമിക്കും, പരിശ്രമിച്ച് പരിശ്രമിച്ച് അവസാനം സ്വർഗവുമായി വളരെ ചെറിയ ദൂരം മാത്രം അയാൾക്ക് ബാക്കിയുണ്ടാവും. ആ സമയത്ത് അയാൾ കുഫ്രിലാവുകയും മരിച്ചു പോകുകയും നരകാവകാശിയായി തീരുകയും ചെയ്യും.
മറ്റൊരു മനുഷ്യൻ ജീവിതം മുഴുവൻ പാപങ്ങൾ ചെയ്ത് തെറ്റുകൾ ചെയ്ത് നരകവുമായി വളരെ ചെറിയ ദൂരം മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. ആ സമയം അയാൾ പശ്ചാത്തപിക്കുകയും മരിക്കുകയും സ്വർഗവാസിയായി തീരുകയും ചെയ്യും. രാവിലെ സുബ്ഹ് നമസ്കാരത്തിന് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ എന്ന കലിമ നെഞ്ചിലേറ്റിക്കൊണ്ട് പള്ളിയിലേക്ക് വന്നൊരു മനുഷ്യനെ മഗ്രിബിന്റെ സമയമാകുമ്പോഴേക്ക് കുഫറിന്റെ, നിഷേധത്തിന്റെ, നിരീശ്വരവാദത്തിന്റെ, നാസ്തികതയുടെ ചവറ്റുകൊട്ടയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് കാലങ്ങൾക്ക് മുന്നേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പിശാചിന്റെ ഏറ്റവും വലിയ ആയുധമാണ് പ്രിയപ്പെട്ടവരെ അത്. ഷൈത്താന്റെ ഈ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വാതായനമാണതെന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ മതത്തോട്, ഇസ്ലാമിനോട്, സ്വർഗ നരക പടച്ചോനുള്ള വിശ്വാസങ്ങളോട് പുച്ഛമുണ്ടാക്കുക, അതിനെതിരെ പരിഹാസങ്ങൾ തുരുത്തുവിടുക, അതിലൂടെ യുവാക്കളുടെയും യുവതികളുടെയും മനസ്സിനെ വഴിതെറ്റിക്കുക. ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മോചനം നൽകപ്പെട്ടാൽ, ഇതിൽ നിന്നെല്ലാം ഈ ഒരു ഷിർക്കിന്റെയും മതനിരാസത്തിന്റെയും പിശാചിന്റെ വഴികളെ നിങ്ങൾ തരണം ചെയ്താൽ, രണ്ടാമതായി അവൻ നിങ്ങളെ എങ്ങനെയാണ് സമീപിക്കുക? ബിദഅത്തിന്റെ വഴികളിലൂടെയാണ്. ബിദഅത്തിന്റെ വഴികളിലൂടെയാണ് രണ്ടാമതായി പിശാച് നിങ്ങളെ സമീപിക്കുക. കാരണം ബിദഅത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട്. ബിദഅത്ത് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കണ്ണിൽ അത് വലിയ നന്മയാണ്. നമ്മളിപ്പോൾ കുറച്ച് നല്ലോണം നിസ്കരിക്കൊക്കെ ചെയ്താൽ, ഒരു 3 മണിക്ക് 3:30 എഴുന്നേറ്റിട്ട് നമുക്ക് ദീർഘം ദീർഘം നേരം ഓതി നിസ്കരിക്കാനൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലൊരു സമാധാനം ഉണ്ടാവും, ഒരു ശാന്തി ഉണ്ടാവും. അത് പടച്ചോൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. അല്ലെങ്കിൽ അള്ളാഹുവോട് നമുക്ക് കരഞ്ഞ് ദുആ ചെയ്യാൻ കഴിഞ്ഞു, ഒരുപാട് നേരം നമ്മൾ പ്രാർത്ഥിച്ചു, ആ സമയത്ത് നമ്മുടെ ഹൃദയത്തിന് ഒരു സമാധാനം കിട്ടും. അത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ്. ഒരുപാട് നേരം ഇരുന്ന് ഖുർആൻ ഓതാൻ കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന് ഒരു സമാധാനം ഉണ്ടാവും. അത് അള്ളാഹുവിൽ നിന്നുള്ളതാണ്. ഷെയ്ത്താന്റെ പണി എന്താണെന്നറിയോ? ബിദഅത്ത് ചെയ്യുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ ഇതേ സമാധാനം മനസ്സിലുണ്ടായി കൊടുക്കും, ഇതേ ശാന്തി മനസ്സിലുണ്ടായി കൊടുക്കും. മാത്രമല്ല, അവനിലൂടെ ഒരുപാട് ആളുകൾ വഴികേടിലാവുകയും ചെയ്യും. കാരണം അവൻ നല്ലോണം നിസ്കരിക്കുന്നുണ്ടാവും, സുന്നത്ത് നോമ്പെടുക്കുന്നുണ്ടാവും, സക്കാത്ത് കൊടുക്കുന്നുണ്ടാവും, സദഖ കൊടുക്കുന്നുണ്ടാവും, ക്ലാസ് എടുക്കുന്നുണ്ടാവും, പുസ്തകങ്ങൾ എഴുതുന്നുണ്ടാവും, എല്ലാം ചെയ്യുന്നുണ്ടാവും. അതോടൊപ്പം ഈ ബിദഅത്തും ചെയ്യുന്നുണ്ടാവും. ഇതെല്ലാം കാണുമ്പോൾ സാധാരണക്കാരെന്താ വിചാരിക്കുക? ആ, ഇയാൾ ചെയ്യുന്നത് ശരിയാണല്ലോ, ഇയാൾ ഇങ്ങനെ ഇങ്ങനെയുള്ള മനുഷ്യനല്ലേ, അയാൾക്ക് തെറ്റുപറ്റാനൊന്നും സാധ്യതയില്ലല്ലോ എന്ന് കരുതി ഒരുപാട് ആളുകൾ അയാളെ ഫോളോ ചെയ്യും. അങ്ങനെ ഒരു വലിയ സമുദായം ഈ ബിദഅത്തിലൂടെ നശിച്ചു പോകും. രണ്ടാമത്തെ പിശാചിന്റെ വഴി അതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കട്ടെ. ഈ രണ്ടാമത്തെ വഴിയും നമുക്ക് തരണം ചെയ്യാൻ കഴിഞ്ഞാൽ മൂന്നാമതായി ഷെയ്ത്താൻ നമ്മെ സമീപിക്കുക പ്രിയപ്പെട്ടവരെ കബായിറുകളുടെ രൂപത്തിലാണ്, വലിയ തിന്മകളുടെ രൂപത്തിലാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ല പറയുന്നു, ഈ വലിയ തിന്മകൾ നിന്നിലേക്ക് അവൻ കൊണ്ടുവന്നു തരും. എന്നിട്ട് അവൻ പറയും, നിനക്ക് തൗഹീദ് ഉണ്ടല്ലോ, അതുകൊണ്ട് നീ രക്ഷപ്പെടും. തൗഹീദ് തകരുന്നില്ലെങ്കിൽ നീ അള്ളാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടും. നിനക്ക് ഷിർക്ക് സംഭവിക്കുന്നില്ലല്ലോ. ഷിർക്ക് മാത്രല്ലേ പൊറുക്കപ്പെടാത്ത പാപമുള്ളൂ? ഇതൊക്കെ പൊറുക്കുന്ന പാപങ്ങളല്ലേ, മായ്ക്കാൻ കഴിയുന്ന പാപങ്ങളല്ലേ, അതുകൊണ്ട് നീ ഇത് ചെയ്യുക എന്നുള്ള കാരണങ്ങൾ, എന്നുള്ള ഒഴികഴിവുകൾ അവൻ നിനക്ക് വന്ന് പറഞ്ഞു തരും. പ്രിയപ്പെട്ടവരെ, ഒരാളൊരു തെറ്റ് ചെയ്യുന്ന സമയത്ത് അവൻ്റെ മുന്നിൽ ചില മറകൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഉണ്ടാക്കിയിട്ടുണ്ട്, ചില തടസ്സങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലൊന്നാമത്തെ തടസ്സം എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധമാണ്, സ്വർഗത്തെക്കുറിച്ചുള്ള ആഗ്രഹമാണ്, നരകത്തെക്കുറിച്ചുള്ള ചിന്തയാണ്. ഈ 3 കാര്യങ്ങളാണ് ഒന്നാമത്തെ വിഷയം. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള തന്നെ പറയുന്ന ഒരു വിഷയമുണ്ട്. എന്താണത്? മനുഷ്യ, നീ നന്നാവാൻ ശ്രമിക്കുക. ഒന്നിക്കിൽ അള്ളാഹുവിനെ ഓർത്തിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാൽ നീ നന്നാവാൻ ശ്രമിക്കുക. എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാൽ നന്നാവുക? പടച്ചവൻ എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ, അള്ളാഹു എനിക്ക് തന്ന സൗകര്യങ്ങൾ, ഇതെല്ലാം എനിക്കവൻ ഔദാര്യമായി തന്നതാണ്, ഒന്നും എൻ്റെ പരിശ്രമം കൊണ്ട് ലഭിച്ചതല്ല എന്ന ചിന്തയിലൂടെ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിലൂടെ നീ നന്നാവുക. അങ്ങനെ നിനക്ക് നന്നാവാൻ പറ്റുന്നില്ലേ? എല്ലാവർക്കും അങ്ങനെ നന്നാവാനും പറ്റില്ല. സ്വർഗം ആഗ്രഹിച്ചിട്ട് നീ നന്നാവുക. സ്വർഗത്തിൻ്റെ പരിശുദ്ധ ഖുർആൻ വിശദീകരിക്കുന്ന വലിയ വലിയ അനുഗ്രഹങ്ങൾ നിന്റെ മനസ്സിലേക്ക് വരട്ടെ, അത് നിന്നെ നിസ്കരിപ്പിക്കട്ടെ, അതിന് നിന്നെ തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തട്ടെ, അത് നിന്നെ നന്മകളിലേക്ക് അടുപ്പിക്കട്ടെ. അതും നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നരകത്തെക്കുറിച്ച് ഭയന്നിട്ട് ആ നരകത്തിൻ്റെ ഭയാനകവും ബീവത്സവുമായ പരിശുദ്ധ ഖുർആനും തിരുഹദീസും വിവരിക്കുന്ന ആ ഭയാനകമായ രംഗങ്ങളെ ഓർത്ത് നീ തെറ്റിൽ നിന്ന് മാറി നിൽക്കുക, നീ നന്മയിലേക്ക് കടക്കുക,
അതിനും നിനക്ക് പറ്റുന്നില്ലേ? നീ മനസ്സിലാക്കുക, അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതുപോലെ നരകത്തിന് വേണ്ടി പടക്കപ്പെട്ടവനാണ് നീ, നരകത്തിന്റെ അഗ്നിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് നീ. ഒന്നാമത്തെ തടസ്സം മനുഷ്യ തെറ്റുകളിലേക്ക് പോകുമ്പോൾ, വൃത്തികേടിലേക്ക് പോകുമ്പോൾ അവന്റെ മുന്നിലുള്ള ഒന്നാമത്തെ തടസ്സം ഇതാണ് പ്രിയപ്പെട്ടവരെ. രണ്ടാമത്തെ തടസ്സം ഏതാണ്? ആളുകൾ കാണുമോ എന്ന ഭയമാണ്, എന്റെ ഇമേജ് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയമാണ്, എന്റെ വ്യക്തിത്വം നഷ്ടപ്പെട്ടു പോകുമോ, ഞാൻ ചീത്ത പേരിന് ഉടമയാകുമോ, എന്റെ കുടുംബത്തിന്റെ പേര് നഷ്ടപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള ചിന്ത ഒരു പരിധിവരെ ആളുകളെ തെറ്റുകളിൽ നിന്ന് മാറ്റി നിർത്തും. മൂന്നാമത്തെ തടസ്സം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാക്കിയ ഒരു മെക്കാനിസം ഉണ്ട്. ആ മെക്കാനിസത്തിന്റെ പേരാണ് ലാ ഉഖസിമു ബിയൗമിൽ ഖിയാമ വലാ ഉഖസിമു ബിന്നഫ്സിൽ ലവ്വാമ. കുറ്റപ്പെടുത്തുന്ന ഒരു നഫ്സ്, കുറ്റപ്പെടുത്തുന്ന, നമ്മുടെ ഭാഷയിൽ മനസ്സാക്ഷി എന്നൊക്കെ പറയും, ആ മനസ്സാക്ഷി എപ്പോഴും നമ്മുടെ തിന്മക്കെതിരായിരിക്കും. ആരും കാണുന്നില്ലെങ്കിലും, പടച്ചോനെ കുറിച്ചുള്ള ബോധം നമുക്കില്ലെങ്കിലും, പരലോകത്തെ കുറിച്ചുള്ള ബോധം നമുക്കില്ലെങ്കിലും, വളരെ രഹസ്യമായി തിന്മ ചെയ്യാനുള്ള അവസരം നമുക്ക് ലഭിച്ചാലും, അവിടെയെല്ലാം നമ്മുടെ ഈ നഫ്സുൽ ലവ്വാമ, നമ്മുടെ ഈ മനസ്സാക്ഷി നമ്മോട് പറയും, വേണ്ടട്ടോ, നീ ചെയ്യുന്നത് ശരിയല്ല, നീ ചെയ്യുന്നത് ശരിയല്ല, നീ ഇതിൽ നിന്ന് മാറണം, വൃത്തികേടാണ് എന്ന് പറഞ്ഞ് നമ്മെ തിരുത്തിക്കൊണ്ടിരിക്കും. പ്രിയപ്പെട്ടവരെ, ഈ നഫ്സുൽ ലവ്വാമക്ക് ഒരു മരവിപ്പുണ്ട്, ഒരു മരണമുണ്ട്. അതെങ്ങനെയാണ്? ആദ്യമായി നമ്മളൊരു തെറ്റ് ചെയ്യുന്നു. ആ തെറ്റ് ചെയ്യുമ്പോൾ ഈ നഫ്സുൽ ലവ്വാമയുടെ ശബ്ദം വളരെ ശക്തമായിരിക്കും, ഉറക്കെ ഉറക്കെ അത് പറയും, ചെയ്യരുത് ചെയ്യരുത്. പക്ഷേ നമ്മൾ 100 ന്യായങ്ങൾ അങ്ങോട്ട് പറയും, സാരില്ല, കുഴപ്പമില്ല, ഒരു വട്ടല്ലേ, ഈ പ്രാവശ്യമല്ലേ, പശ്ചാത്തപിച്ചൂടെ, തൗബ ചെയ്തൂടെ, ഇനി ഒരിക്കലും ചെയ്യൂലല്ലോ, അവസാനത്തെ വട്ടം, ഇതിങ്ങനെ ആയതുകൊണ്ടല്ലേ, ഇങ്ങനെ 100 കാരണങ്ങൾ പറഞ്ഞ് നമ്മൾ നഫ്സുൽ ലവ്വാമയോട് അങ്ങോട്ട് തർക്കിക്കും, നമ്മൾ ആ തെറ്റ് ചെയ്യും. അടുത്ത വട്ടം അതേ തെറ്റാവർത്തിക്കുമ്പോൾ വീണ്ടും നഫ്സുൽ ലവ്വാമ നമ്മോട് പറയും, അരുത്, ചെയ്യരുത്, മാറി നിൽക്കണം. നമ്മുടെ മനസ്സ് മുമ്പത്തേതിനേക്കാൾ ശക്തമായൊരു ന്യായം അതിനോട് പറയും. അങ്ങനെ ഈ സംവാദങ്ങളും വാദപ്രതിവാദവും നടന്ന് നടന്ന് അവസാനം ആ തെറ്റ് നമ്മൾ ചെയ്യുമ്പോൾ നഫ്സുൽ ലവ്വാമ ഒന്നും ഉണ്ടാതാവും. നമ്മുടെ മനസ്സാക്ഷി, അതാണ് മനസ്സാക്ഷി മരവിച്ചു പോകുക എന്നൊരവസ്ഥയിലേക്ക് മനുഷ്യനെത്തുക. അവിടെയാണ് പിന്നെ ഒരു മനസ്സാക്ഷി കുത്തു നമുക്കുണ്ടാവില്ല. എത്ര തെറ്റ് വേണമെങ്കിലും നമുക്ക് ചെയ്യാം, എത്ര പാപം വേണമെങ്കിലും നമുക്ക് ചെയ്യാം, ഈ 3 മറയെയും നമ്മൾ തരണം ചെയ്താൽ സാക്ഷാൽ ഇബ്ലീസിന്റെ അനുയായിയായി, ഉറ്റ കൂട്ടാളിയായി നമ്മൾ മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമുക്ക് നമ്മുടേതായ ന്യായങ്ങളും ഉണ്ടാവും. ഇനി ഈ കബായിറുകൾ നമ്മുടെ മുന്നിൽ പിശാദ് കൊണ്ടുവന്നു തരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള തഖ്വയാൽ, ഈ 3 തടസ്സങ്ങൾ മുന്നിൽ കണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാൽ നമ്മൾ ആ കബായിറുകളെ തരണം ചെയ്താൽ പിശാജ് പിന്നീട് നമ്മുടെ അടുത്തേക്ക് വരിക ചെറിയ ചെറിയ തെറ്റുകളായിട്ടായിരിക്കും, സഹായികളുമായിട്ടായിരിക്കും, ചെറിയ തിന്മകൾ, ചെറിയ കണ്ണിൻ്റെ ചെറിയ കട്ടുനോട്ടങ്ങൾ, അതുപോലെ തന്നെ ചെവിയിൽ നമ്മൾ കേൾക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ചെറിയ ചെറിയ ഗീബത്തുകൾ, നമീമത്തുകൾ, ഇതെല്ലാം പിശാജ് കൊണ്ടുവന്നു തരും. എന്നിട്ട് നമ്മുടെ മനസ്സിൽ അതെന്താ, ഒരു നിസ്കാരത്തിൽ പോകുന്ന വിഷയമല്ലേ, ഒരു ഒതുവെടുക്കുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന വിഷയമല്ലേ, ഇതൊന്നും വലിയ കാര്യമല്ലല്ലോ എന്ന രീതിയിൽ നമ്മൾ ആ ചെറിയ തെറ്റുകൾ ജീവിതത്തിൻ്റെ അവസാനം വരെ തുടർന്നുകൊണ്ടേയിരിക്കും. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ചെറിയ തെറ്റുകൾ ഏതുപോലെയാണ്, ഒരു വിഭാഗം ആളുകൾ യാത്ര പോകുന്നു, ആ യാത്രക്കാർ ഒരു വാദിയിൽ ഒരു താഴ്വരയിൽ ഇറങ്ങി, ആ താഴ്വരയിൽ ഇറങ്ങിയിട്ട് അവരെല്ലാവരും ഓരോരുത്തരും ചെറിയ ചെറിയ കമ്പുകളുമായി വന്നു, കമ്പുകളും കൊള്ളികളും വിറകുമായി വന്നു. എന്നിട്ട് ആ വിറകും കൊള്ളിയും മുഴുവൻ അവിടെയിട്ട് കത്തിച്ചപ്പോൾ അതൊരു വലിയ അഗ്നിയായി മാറി എന്നുള്ളതാണ്. ഒരാളെടുത്തുകൊണ്ട് വന്നത് എന്താണ്? ചെറിയൊരു കമ്പാണ്, ചെറിയൊരു വിറകും കൊള്ളിയാണ്. പക്ഷേ അതൊരുപാടായപ്പോൾ ഒരു വലിയ ജനവിഭാഗത്തിന് ചൂടുകൊള്ളാൻ മാത്രം ഒരു വലിയ അഗ്നിയായി അത് മാറി എന്നുള്ളതാണ്. ഇതാണ് ചെറുപാപം. നമ്മൾ ശ്രദ്ധിക്കാത്ത, നമ്മൾ പരിഗണിക്കാത്ത ചെറുപാപങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അടിഞ്ഞുകൂടി അടിഞ്ഞുകൂടി നമ്മെ മാത്രം കരിക്കാനുള്ള വലിയൊരു അഗ്നിയായി, വലിയൊരു തീയായി അത് മാറും. സഹായികളുമായിട്ടാണ് പിന്നീട് പിശാജ് വരിക. ആ ചെറുപാപത്തിൽ നിന്ന് പോലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയാൽ, അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാൽ നമുക്ക് മാറി നിൽക്കാൻ കഴിഞ്ഞാൽ, പിശാജിന്റെ ആ പ്രചോദനത്തെയും നമ്മൾ തരണം ചെയ്താൽ, പ്രിയപ്പെട്ടവരെ, അടുത്തതായി പിശാജ് കൊണ്ടുവരിക ജായിസായ കാര്യങ്ങൾ കൊണ്ടായിരിക്കും. പിന്നീട്
തിന്മകളിൽ ഇവനെ തളച്ചിടാൻ കഴിയില്ല. ഷിർക്കിലോ മതനിരാസത്തിലോ ബിദഅത്തിലോ കബായിറുകളിലോ സഗായിറുകളിലോ ഒന്നിലും ഇവനെ തളച്ചിടാൻ കഴിയില്ല. ഇനി ഇവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം എന്താണ്? ഇവനെ നന്മയിൽ നിന്ന് തടയുക, അമാലുകളിൽ നിന്ന് തടയുക. അതുപോലെ തന്നെ ഇവനെ സ്വർഗത്തിലേക്ക് കൂടുതൽ സ്വർഗത്തിൽ കൂടുതൽ ദർജകൾ കിട്ടുന്നതിൽ നിന്ന് തടയുക. ജായിസായ അനുവദനീയമായ കാര്യങ്ങൾ കൊണ്ടുവന്നിട്ട് അത് നമ്മുടെ മുന്നിൽ വലിയ കൂനയാക്കി തരും. അത് ചെയ്താൽ ഹറാമല്ല, പക്ഷെ അതിൽ നമ്മൾ വ്യാപൃതരായി പോവും. ഉദാഹരണത്തിന് നമ്മുടെ കച്ചവടം, അത് നമുക്ക് വലിയൊരു ക്രേസായി മാറും. അല്ലെങ്കിൽ നാം ഫോണിൽ കളിക്കുന്ന എന്തെങ്കിലും ഒരു ഗെയിം, അല്ലെങ്കിൽ ഫോണിലുള്ള വേറെന്തെങ്കിലും ഏർപ്പാട്, അല്ലെങ്കിൽ ഓൺലൈൻ ബിസിനസ്, ഇതുപോലെ സദാസമയവും നമ്മെ മുഴുകിക്കളയാൻ പ്രാപ്തമായ എന്തെങ്കിലും ഒരു വിഷയം പിശാജ് കൊണ്ടുവന്നു തരും. നന്മയിൽ നിന്ന് നമ്മെ പാടെ തടഞ്ഞുകളയും. നന്മയിലേക്കുള്ള വഴികൾ നമ്മുടെ മുന്നിൽ അടച്ചു വെക്കുകയും ചെയ്യും. ഇതിനെയും തരണം ചെയ്താൽ ദുനിയാവിന്റെ വിഷയങ്ങൾ പിശാജ് മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിനെ തരണം ചെയ്ത് നന്മ ചെയ്യാൻ അല്ലാഹുവിനെ ഓർക്കാൻ കച്ചവടമോ ഏർപ്പാടുകളോ ചില ആളുകളെ അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയിൽ നിന്ന് തടയുകയില്ല എന്ന് പടച്ചം പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടു കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, ആ രീതിയും നമ്മുടെ അടുത്തേക്ക് നടക്കില്ല എന്നറിഞ്ഞാൽ അടുത്തതായി പിശാജ് വരിക താരതമ്യേന പ്രതിഫലം കുറഞ്ഞ അമലുകളിൽ നമ്മൾ വ്യാപൃതരാക്കും എന്നുള്ളതാണ്. രണ്ട് തരത്തിലുള്ള അമലുകൾ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുണ്ട്. ഒന്ന് പ്രതിഫലം കൂടിയ അമലുകളാണ്, രണ്ട് പ്രതിഫലം കുറഞ്ഞ അമലുകളാണ്. പ്രതിഫലം കുറഞ്ഞ അമലുകളിൽ നമ്മെ വ്യാപൃതരാക്കി കളയും എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് സമൂഹത്തിലിറങ്ങി പാവപ്പെട്ടവരുടെ വേദന കണ്ട്, അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞ് അവർക്ക് താങ്ങും തണലുമായി മാറുക എന്നത് വലിയ ഫദലുള്ള അമലാണ്, വലിയ പ്രതിഫലമുള്ള അമലാണ്. അതുപോലെ തന്നെ പള്ളിയിൽ ഒരു മൂലയിൽ ഇരുന്നിട്ട് സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ചൊല്ലലും അദ്കാറുകളുമായി കഴിഞ്ഞുകൂടലും വലിയ ഫദലുള്ള അമല് തന്നെയാണ്. പക്ഷേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരേ സമയം പാപങ്ങളുടെ കാര്യത്തിന് വേണ്ടി ഓടാം, സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഇടപെടാം, ദാവത്തിനിറങ്ങാം, അതേസമയം നാവ് കൊണ്ട് അയാൾക്ക് അധികാരികൾ മുഴുവനും ചെല്ലാം, അതുപോലെ തന്നെ ഖുർആനിന്റെ തിലാവത്തും നടക്കും. ഇങ്ങനെ രണ്ട് കാര്യങ്ങൾ വരുമ്പോൾ പിശാജ് അവനെ പള്ളിയിൽ തളച്ചിടാൻ നോക്കും, അല്ലെങ്കിൽ താരതമ്യേന പ്രതിഫലം കുറഞ്ഞ അമലുകളിലേക്ക് അവനെ ഒതുക്കി വെക്കാൻ നോക്കും. ഇത് പിശാജിന്റെ അവസാനത്തൊരടവാണ്, ആറാമത്തെ ഇടപെടലാണ്. ഇതിലും ഒരാൾ വിജയം കണ്ടാൽ, ഈ ഒരു കാര്യത്തെയും ഒരാൾ തരണം ചെയ്താൽ, അൽവ് നേടിക്കൊണ്ട് അറിവ് നേടിക്കൊണ്ട് പ്രതിഫലം കൂടുതൽ കിട്ടുന്ന അമലുകളിലേക്കോ ഒരാൾ അടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, അവസാനമായി പിശാജും അവൻ്റെ കൂട്ടാളികളും മനുഷ്യവർഗത്തിലും ജിന്നുവർഗത്തിലുമുള്ള അവൻ്റെ കൂട്ടാളികളും കൂടി ഇവനെ ഉപദ്രവിക്കാൻ ശ്രമിക്കും, പ്രയാസപ്പെടുത്താൻ ശ്രമിക്കും. ഏതൊക്കെ രീതിയിലാണ് പ്രയാസപ്പെടുത്തുക? മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിക്കുന്ന സമയത്ത് തീക്കൊള്ളിയുമായി പ്രവാചകനെ കുത്താൻ ഇബ്ലീസ് വന്നിട്ടുണ്ട്, ഇബ്ലീസ് നേരിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരുടെ പേരിൽ വളരെ ദുഷിച്ച ആരോപണങ്ങൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ തരണം ചെയ്യുമ്പോൾ അടുത്തതായി ഈ ദുനിയാവിലെ പിശാചിന്റെ അനുയായികളായ മനുഷ്യന്മാർ ഗുരുതരമായ ആരോപണങ്ങൾ ഒരുപക്ഷെ നമ്മുടെ പേരിൽ ഉന്നയിച്ചേക്കാം. ഈ ദുനിയാവിലെ ജീവിതം വളരെ ദുസ്സഹമായി നമുക്ക് മാറിയേക്കാം. ദുനിയാവിൽ അടിക്കടി പരീക്ഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയേക്കാം. അവസാന മരണത്തിന്റെ സമയത്ത് നമ്മുടെ നാവിൽ നിന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വഹ്ദാനിയത്തിന്റെ കലിമത്ത് ഉരുവിടപ്പെടരുത് എന്നതിനു വേണ്ടി അവസാനമായി ആ പിശാജ് കഠിനമായ ശ്രമം നടത്തും. പിശാചുക്കൾ കഠിനമായ ശ്രമം നടത്തും. പ്രിയപ്പെട്ടവരെ, ഈ ഏഴ് രീതിയിലാണ് നമ്മുടെ അടുത്തേക്ക് പിശാജ് കടന്നു വരികയെന്ന് മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ നമുക്ക് പറഞ്ഞു തരുന്നു. ഈ ഏഴ് രീതിയും നാം സൂക്ഷിച്ചു കഴിഞ്ഞാൽ, ഈ ഏഴ് വാതിലുകളും നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പരിധിവരെ നമുക്ക് പിശാജിൻ്റെ വരവിനെക്കുറിച്ചും അവൻ്റെ അടവുകളെക്കുറിച്ചും തന്ത്രങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാവഞ്ചകൻ്റെ വഞ്ചനയിൽ ഉൾപ്പെടാതെ ബുദ്ധിയോടെ വിവേകത്തോടെ അറിവോടെ ഈ ലോകത്ത് ജീവിക്കുവാനും മരിക്കുന്ന സമയം അല്ലാഹുവിൻ്റെ ഹിസ്ബിലായിക്കൊണ്ട് അല്ലാഹുവിൻ്റെ രിതയിലായിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകാനും റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.